വളരെ ഗ്രാൻഡ് ആയിട്ടുള്ള നമ്മുടെ ചീരയും പരിപ്പും കൂടി ഉള്ള തോരൻ റെഡിയായി. ഇനി നമുക്ക് സെർവ് ചെയ്യാം. വളരെ നല്ല ടേസ്റ്റ് ആണ്. ഇതും ഇതുപോലെയും നല്ല ടേസ്റ്റിൽ നിങ്ങൾ എല്ലാവരും തയ്യാറാക്കുന്നുണ്ടാവാം. കടലപ്പരിപ്പ് അത് നല്ലപോലെ കുതിർത്തി എടുത്തിട്ടുണ്ട്. വൈകുന്നേരം വെള്ളത്തിലിട്ടതാണ്. 5-6 മണിക്കൂർ കുതിർത്തിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗ്രീൻ ചീര, റെഡ് ചീരയും ഗ്രീൻ ചീരയാണല്ലോ, അപ്പോൾ അതിൽ ഗ്രീൻ ചീരയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ വാഷ് ചെയ്ത് എല്ലാം പ്രിപ്പയർ ചെയ്തിട്ടാണ് വെച്ചിരിക്കുകയാണ്. ഇനി ബാക്കി ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് അരിഞ്ഞെടുത്തിട്ട് കടുക് വറുത്തിട്ട് വളരെ ടേസ്റ്റായ രീതിയിൽ ചോറിനുള്ളതും ചപ്പാത്തിക്കുള്ളതുമായ ഒരു ഉലർത്ത് കറി തയ്യാറാക്കാം. കുട്ടികൾക്ക് പോലും ഇഷ്ടപ്പെടുന്ന വളരെ ടേസ്റ്റിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ബട്ടണിൽ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ എൻ്റെ നെക്സ്റ്റ് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. കുക്കറിൽ വേവിച്ചെടുക്കണം. 1/2 സ്പൂണ് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു സ്റ്റീമും കൊണ്ട് നന്നായിട്ട് വെന്ത് കിട്ടും. ഒരു 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഓയിൽ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ചുമലമുളക് ഇട്ട് കൊടുക്കാം. റെഡ് ചില്ലി, നല്ലവണ്ണം ഉണക്കുള്ള മുളകാണ്. ഇഞ്ചി കുറച്ച് പൊടിയായി അരിഞ്ഞതിട്ട് കൊടുക്കാം. അത് ഈ ചണ കൊണ്ടുള്ള നമ്മൾ കടല കൊണ്ടുള്ള കടലപ്പരിപ്പ് കൊണ്ട് ഉണ്ടാക്കുമ്പോൾ ഇഞ്ചിയുടെ ടേസ്റ്റ് വളരെ നല്ലതാണ്. അപ്പോൾ കുറച്ച് ചെറുതായിട്ട് ഒന്ന് ഇടിച്ചിട്ട് അങ്ങിട്ട് കൊടുക്കുക. തീ കുറച്ച് താഴ്ത്തി വയ്ക്കണം. അപ്പോൾ ഇതിനോടൊപ്പം കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. കടലപ്പരിപ്പിന് വളരെ ടേസ്റ്റ് കൂട്ടുന്ന ഒന്നാണ് വെളുത്തുള്ളി. വെളുത്തുള്ളി 6-7 ഫ്ലേക്ക് മതി. വെളുത്തുള്ളി എണ്ണയിൽ അങ്ങ് വെളിച്ചെണ്ണയിലാണ് ഞാൻ തയ്യാറാക്കുന്നത്. വെളിച്ചെണ്ണയിൽ അങ്ങ് മുരിയുമ്പോൾ എന്തൊരു സ്മെല്ലാണ്. കുറച്ച് പച്ചമുളക്, ഒരു വലിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി, ഇഞ്ചിയും ചമരമുളകും നന്നായിട്ട് ബ്രൗൺ കളറായിട്ടുണ്ട്, മുരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു വലിയ സവാള അരിഞ്ഞിട്ട് കൊടുക്കാം. സവാള ഒന്ന് ബ്രൗൺ കളറായിക്കോട്ടെ. സവാള ഒരുവിധം വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ ഉപ്പ്, 1/2 സ്പൂണും വേണ്ട, ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കടലപ്പരിപ്പ് ബോയിൽ ചെയ്യാൻ വെച്ചപ്പോൾ അതിൽ നമ്മൾ ഉപ്പിട്ട് കൊടുത്തതാണ്. അപ്പോൾ ഇത് ഈ ഉള്ളിക്കും അതുപോലെ തന്നെ ചീരയുടെ ഇലയ്ക്കും വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുത്തത്. ഉള്ളിയൊന്ന് മയപ്പെട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും ആയി കഴിഞ്ഞു. അപ്പോൾ കറിവേപ്പില ഇതിൽ ആവശ്യമില്ല. ആക്ച്വലി നമ്മൾ ഇല തന്നെയല്ലേ ഉണ്ടാക്കണം. ഇടണമെങ്കിൽ കുഴപ്പമില്ല, ഇടാം. അപ്പോൾ ഇതിലോട്ട് ഞാൻ ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടുതൽ ഉണ്ടെങ്കിൽ അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചീര അരിഞ്ഞത് ഇത് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചെറുകിയിലിട്ട് കൊടുത്തു. ഗ്രൈൻഡഡ് കോക്കനട്ട്. തീ കുറച്ച് മീഡിയത്തിൽ വെക്കണം. ചീരയെല്ലാം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആയി കിട്ടും. അപ്പോൾ നമ്മുടെ പരിപ്പ് വെന്തിരിക്കുകയാണ്. അപ്പോൾ ഈ കറി ഉടനെ തന്നെ നമുക്ക് 1-2 മിനിറ്റ് നേരത്തെ കുക്ക് ചെയ്താൽ മതി. ഇല രണ്ട് മിനിറ്റ് നേരം മൂടി വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ചീര ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം.
2 to 3 മിനിറ്റ്സ് ഇന ഉള്ളിൽ നമ്മുടെ ചീര റെഡിയാകും അച്ഛാ ഇല മാത്രമേ ഞാൻ ഇതിൽ എടുത്തിട്ടുള്ള തണ്ടൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ അത്ര സമയം കൊണ്ട് ഇല കുക്ക് ആയി വരും കുറച്ച് സമയം കൂടി ഇരുന്നോട്ടെ വളരെ പെർഫെക്റ്റ് ആയ രീതിയിൽ ചീര തോര റെഡി ആയിട്ടുണ്ട് കടല നല്ലതുപോലെ വെന്തുടഞ്ഞിട്ടുണ്ട് ഇത് ചീരയിലേക്ക് ചേർത്ത് കൊടുക്കാം കുതിർത്തിയ കടലയായതുകൊണ്ട് കടലപ്പരിപ്പ് നന്നായിട്ട് കുതിർത്തിയിട്ട് വേവിക്കുമ്പോൾ ഓവറായിട്ട് വെള്ളം ഒഴിക്കരുത് വെള്ളം ആ കടലപ്പരിപ്പിന് ലെവലിൽ നിന്നാൽ മതി എന്തായാലും കടലപ്പരിപ്പാണ് നമ്മൾ വെക്കുന്നത് അതിൻ്റെ ലെവലിൽ വെള്ളം ഒഴിച്ചാൽ മാത്രം മതി ഇനി കുക്ക് ചെയ്തെടുത്ത് കഴിയുമ്പോൾ വെള്ളം അതിനകത്ത് എക്സസ് വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളം അങ്ങ് മാറ്റിയിട്ട് കടല ചേർത്താൽ മതി അല്ലെങ്കിൽ കുഴഞ്ഞു പോകും വളരെ ക്രിസ്പായ രീതിയിലുള്ള നമ്മുടെ ചീര തോരൻ ചീരയും പരിപ്പും കൂടിയുള്ള തോരൻ റെഡിയായിട്ടുണ്ട് ഭയങ്കര സൂപ്പർ ടേസ്റ്റുമാണ് കേട്ടോ ഈ പരിപ്പിനോടൊത്തുള്ള ആ പരിപ്പിൻ്റെ കുളിത്തിക്കടേയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ടേസ്റ്റ് നമ്മുടെ ഈ കടലപ്പരിപ്പിന് വളരെയധികം ഒന്നുകൂടെ ടേസ്റ്റ് കൂട്ടുന്ന ഒരു ഐറ്റമാണ് വളരെ ഗ്രാൻഡായിട്ടുള്ള നമ്മുടെ ചീരയും പരിപ്പും കൂടിയുള്ള തോരൻ റെഡിയായി